നമ്മുടെ ഈ സാമ്പത്തികമായിട്ട് കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ളത് പറയുമ്പോഴും സുപ്രീം കോടതിയിൽ കേരളം കൊടുത്ത കണക്ക് 24,000 കോടിയുടേതാണ് വായ്പയുടെ പരിധി. അത് 57,000 കോടി എന്നുള്ള കണക്കൊക്കെ മാറി അവിടെ സുപ്രീം കോടതിയിൽ 13,000 കോടി കിട്ടാനുള്ളതാണ്. ബാക്കി 11,000 കോടിയാണ് ഇപ്പോൾ തർക്കം. അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ളൊരു ഫാൾസ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യായിരുന്നു സംസ്ഥാന സർക്കാർ. തീർച്ചയായിട്ടും, കാരണം ഇതെല്ലാം കോഴിക്കോട് വിദ്യാർത്ഥികളുമായിട്ട് മുഖാമുഖത്തിന് 18 ലക്ഷം 1,600 രൂപ പെൻഷൻ കൊടുക്കാനില്ല കേട്ടോ. അല്ലല്ല, അത് അതിപ്പോ തെരഞ്ഞെടുപ്പ് കണ്ടോണ്ട് 1,600 രൂപ പെൻഷൻ കൊടുക്കാനില്ല. പക്ഷെ 18 ലക്ഷം മുഖാമുഖത്തിന് വേണ്ടിയിട്ട് ചെലവാക്കാൻ മടിയില്ല. എറണാകുളത്ത് വയോജനങ്ങൾക്ക്, അല്ല എന്താ, കൊല്ലത്ത് വയോജനങ്ങളുമായിട്ട് മുഖാമുഖം, പക്ഷെ വയോജനങ്ങളുടെ പെൻഷൻ കൊടുക്കാനില്ല. ഈ നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി ഒരു കേന്ദ്ര വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പരാജയപ്പെട്ടു. അപ്പൊ ഇപ്പൊ പിടിച്ചിരിക്കുകയാണ് പൗരത്വം. അത്രേ ഉള്ളൂ, അതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പോകുന്ന ചൂണ്ടയാണെന്നാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ വളരെ സജീവമായിരിക്കും. ഇനിയിപ്പം ഈ 40 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ, പുറത്തു പോകുന്നില്ല, മണ്ഡലത്തിൽ തന്നെ ആവശ്യപ്പെട്ടു. അപ്പോൾ വളരെ ശക്തമാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കും, തിരുവനന്തപുരത്ത് നിന്ന് ഒരു മന്ത്രി ഉണ്ടാവുമെന്നും തൃശ്ശൂരിൽ നിന്നൊരു മന്ത്രി ഉണ്ടാവുമെന്നും ഒക്കെ കേട്ടു. ആറ്റിങ്ങളിൽ നിന്ന് മന്ത്രി ഉണ്ടാവുമെന്ന് കോൺഫിഡൻസോടുകൂടി ബി ജെ പി പറയുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയ്ക്കുന്ന ഒരു MP, ആ MP ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. എന്ത് പ്രോമിസാണ് ഫസ്റ്റ് പ്രോമിസ്, ഒറ്റ കാര്യം ആറ്റിങ്ങളെ വോട്ടർമാരോട്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും, മണ്ഡലത്തിലുണ്ട്. പറഞ്ഞാൽ വല്ലപ്പോഴും സന്ദർശിക്കുന്ന MP ആയിരിക്കില്ല, വിസിറ്റിംഗ് MP ആയിരിക്കില്ല. അതായത് ആറ്റിങ്ങൾ മണ്ഡലത്തിൽ വിസിറ്റിംഗ് വിസ ഇല്ല, പെർമനന്റ് വിസ ആയിരിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് വി മുരളീധരനാണ്. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ CAA LDF ഉയർത്തുന്നത് രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടിയാണെന്നും അത് മാസപ്പടി വിവാദം മറയ്ക്കാൻ വേണ്ടിയാണെന്നുമാണ് ഇപ്പോൾ വി മുരളീധരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.